എന്താ ഉമ്മക്കുട്ടി, ആരെയും കാത്താണ് ഇപ്പൊ? ഞാൻ ഇവിടെ വെറുതെ നിൽക്കുക. ആ വെറുതെ നിൽക്കാൻ വേറെ എങ്ങനെ സാരമില്ലേ? സുലൈഖ, നമ്മുടെ ബാപ്പുവിനെ എത്ര പെൺകുട്ടികളാണ് സ്നേഹിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോരുമ്പോ നമ്മളെ പനപ്പറമ്പിന്റെ ബീരാപുറ്റാക്കാടെ മോള് വെട്ടുന്ന് വർത്താനം പറയാ. ഒരു ദിവസം കണ്ടു കിഴക്കേ തലക്കല കുഞ്ഞിപ്പോക്കരുടെ മോളെ നോക്കി നിൽക്കുന്നു. ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, എടാ ബാപ്പു പോയി പോയി പോയി. സുലേഖാന്നും പറഞ്ഞ ഒരു കുട്ടി നിന്നെ നോക്കി നിൽക്കുമ്പോ ഇതൊന്നും നന്നല്ല ബാപ്പു. എന്നിട്ട് മൂപ്പരെന്ത് പറഞ്ഞു? ഓ, മൂപ്പര് പറഞ്ഞത് പറയുകയാണെങ്കിൽ മോള് ഇവിടെ ബോധം കെട്ട് വീഴും. തിരക്കല്ല, കേക്കട്ടെ. കുട്ടി പറഞ്ഞു. ഓ, പറഞ്ഞാലിപ്പോ അപകടമാണ്. ഒരു അപകടമല്ല, പറഞ്ഞു. അയ്യോ, എന്റെ തലോടയും കുറച്ച് വലിയ കല്ല കയ്യിലിരിക്കുന്നത്. എന്താ? എനിക്കറിയാം, ആ നാരായണൻ കുട്ടി പറഞ്ഞതൊക്കെ നേരം. അല്ലെന്ന് നമ്മൾ പറഞ്ഞു. ബാപ്പുക്ക് വെറുതെ പറയാണെങ്കിലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് മനസ്സിന് ബേജാറാണ്. ആഹാ, എന്നാ കേട്ടോ, നമ്മുടെ കണ്ണിൽപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും നമ്മൾ ഇങ്ങനെ നോക്കാറുണ്ട്. എന്തിനാണെന്ന് അറിയാവോ? എനിക്കൊന്നും അറിയണ്ട. എന്നാൽ പറയുന്നില്ല. എന്താ ഒന്നും പറയാത്തത്? ഒന്നും അറിയണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പോവ്. പൊയ്ക്കോ. ബാപ്പുക്ക്, എന്താ പറയാത്തത്? എന്താ കേൾക്കേണ്ടവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കേൾക്കണ്ടെന്നുള്ള വാശിയും അറിയണമെന്നുള്ള മോഹവും രണ്ടും കൂടെ പറ്റൂ. ബാപ്പുക്ക പറയില്ലേ, ഞാൻ പെൺകുട്ടികൾ കാണുമ്പോ നോക്കണമെന്നല്ലേ നിന്റെ പരാതി? ആൺകുട്ടികളെ കാണുമ്പോ നീ നോക്കണില്ലേ? സുലേഖ, ഈ ദുനിയാവില് ഞാൻ ആരെ നോക്കിയാലും സുലൈഖാനെ മാത്രമേ കാണുള്ളൂ. ഈ നോക്കലും കാണലും ഒരുപോലെയാണ്. പിന്നല്ലേ, ഈ പെണ്ണിന് ബുദ്ധിയുണ്ടെന്ന് ആരാടി പറഞ്ഞത്? ഈ കാണലി കാണലി എന്ന് പറഞ്ഞാല് കൽബിന്റെ കണ്ണുകൊണ്ടാണ്, മനസ്സിലായോ? സുലൈഖാന്റെ കൽബില് ആരെ കാണുന്നത്?